വലിയപറമ ഗ്രാമ പഞ്ചായത്തിൽ കടൽ തീരത്തിന് ഒരു ഹരിത കവചം എന്ന പേരിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ മാവിലക്കടപ്പുറത്ത് 12 വാർഡിൽ നട്ടുപിടിപ്പിച്ച കാറ്റാടി തൈകൾ വ്യാപകമായി നശിപ്പിച്ച നിലയിൽ കണ്ടെത്തി. ദിവസങ്ങളോളം തൊഴിലുറപ്പ് തൊഴിലാളികൾ വെള്ളമൊഴിച്ച് പരിപാലിച്ച് വളർച്ചയെത്തിയ നിരവധി തൈകളാണ് ഇരുട്ടിന്റെ മറവിൽ സാമൂഹ്യ ദ്രോഹികൾ നശിപ്പിച്ചത്. വെള്ളം കിട്ടാത്ത സമയത്ത് പല വീടുകളിലും പോയി വെള്ളം അവരോട് ചോദിച്ച് വാങ്ങി വെള്ളമൊഴിച്ച് പരിപാലിച്ച് വരുന്ന ഈ കാറ്റാടി ഇങ്ങനെ നഷ്ടപ്പെടുത്തിയതിൽ ഞങ്ങൾക്ക് ഒരുപാട് വിഷമമുണ്ട്. പിന്നെ കൂടാതെ ഇന്ന് വരുമ്പോഴത്തേക്കാണ് ഇങ്ങനെ കണ്ടത്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് കാറ്റാടികൾ ഉണങ്ങിപ്പോയതും അടക്കം നമ്മൾ വെള്ളം ഒഴിച്ച് അതിനെ ഒരു ഇത് കൂടാതെ വലുതാക്കി വരുന്നതാണ്. ഇത്രയും പ്രായമായ സമയത്താണ് അത് പൊരിച്ച് ചാടിയത്. അതുകൊണ്ട് ഒരുപാട് വിഷമമുണ്ട്. കടലാക്രമണം രൂക്ഷമാവുന്നതിനാൽ 25,000 കാറ്റാടി മരങ്ങളാണ് പഞ്ചായത്തിലെ കടലോരത്ത് വെച്ചുപിടിപ്പിച്ചിട്ടുള്ളത്. ചന്ദേര പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. വെള്ളത്തിന് ഏറെ പ്രയാസം നേരിടുന്ന പഞ്ചായത്തിലെ കടലോരത്ത് കാറ്റാടി മരങ്ങൾ നട്ടുനനച്ച് പരിപാലിക്കുന്നതിന് തൊഴിലുറപ്പ് തൊഴിലാളികൾ ഏറെ പ്രയാസം നേരിടുന്നുണ്ട്. രാവിലെ വെള്ളമൊഴിക്കാൻ പോയ തൊഴിലാളികളാണ് കാറ്റാടി മരങ്ങൾ നശിപ്പിക്കപ്പെട്ട നിലയിൽ കണ്ടത്. കുറ്റക്കാരെ നിയമത്തിനു മുന്നിൽ എത്തിച്ച് മാതൃകാപരമായി ശിക്ഷിക്കണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് വി സജീവൻ പറഞ്ഞു. നമ്മുടെ ഈ തീരത്തെ സംരക്ഷിക്കാൻ ഇവിടത്തെ ഗ്രാമപഞ്ചായത്തും ഇവിടത്തെ തൊഴിലുറപ്പ് തൊഴിലാളികളും ഉണ്ടാക്കിയിട്ടുള്ള വെച്ചുപിടിപ്പിച്ചിട്ടുള്ള ഈ തൈകൾ ഒരു ദയയുമില്ലാതെയാണ് ഇവിടെ നശിപ്പിച്ചിട്ടുള്ളത്. ഇത്തരം സാമൂഹ്യ വിരുദ്ധരെ നിലക്ക് നിർത്താൻ ആവശ്യമായ നിയമ നടപടിയുമായി പഞ്ചായത്ത് മുമ്പോട്ട് പോകും. മേലിൽ ഇനി വരും നാളുകളിൽ നമ്മുടെ ഈ പഞ്ചായത്തിൻ്റെ എല്ലാ വാർഡിലും ഈ രീതിയിൽ പെരുമാറുന്ന സാമൂഹ്യ വിരുദ്ധർക്കുള്ള ഒരു താക്കീതായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഖാദർ പാണ്ഡ്യാല, പഞ്ചായത്ത് അംഗങ്ങളായ എം ഹസീന, വി മധു എന്നിവർ സ്ഥലം സന്ദർശിച്ചു. ഒ കെ ബാലകൃഷ്ണൻ, പി ശശിധരൻ, ടി വി രമ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു.